ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന പെങ്ങള്, സാമ്പത്തികമായി തകർന്നു പോയ പെങ്ങള്, രക്ഷപ്പെടാനുള്ള വഴിയാ പൊന്നുമോള്. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, 99 രോഗങ്ങൾക്കുള്ള മരുന്ന, 99 രോഗങ്ങൾക്കുള്ള മരുന്ന, ലാ ഹൗല വല കുവ്വത്ത ഇല്ലാ ബില്ലാഹ്. ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായി, ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായ സഹാബിയുടെ ചരിത്രമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത ആ മഹാനാണ് പറയുന്നത്, ഞാൻ പഠിച്ച ഉപദേശങ്ങൾ 4 എണ്ണമാണ്. ഈ 4000 പ്രവാചകന്മാരിൽ നിന്ന് ഞാൻ പഠിച്ച 4 ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? ഇക്കുന്ത ഫിസ്സലാത്തി ഫഹ്ഫിദ് ഖൽബക. നമസ്കരിക്കുന്ന സമയത്ത് നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കണേ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? കാര്യം, നീ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിന്റെ ഹൃദയത്തിന് നീ സൂക്ഷിക്കണം, നിന്റെ ഹൃദയത്തിന് നീ സൂക്ഷിക്കണം. എന്നിട്ട് രണ്ടാമത് പറഞ്ഞ മറുപടി എന്താ? രണ്ടാമത് കൊടുത്ത ഉപദേശം എന്താ? ഒന്നാമതായിട്ട് പറഞ്ഞു, ഇബാദത്ത് ചെയ്യുന്ന സമയം നീ നിന്റെ ഹൃദയത്തിന് സൂക്ഷിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിർത്താറായോ? പത്തരയായി. നിർത്താറായോ? പത്തരയായി. പറ പറ, ചങ്ങാതിമാരെ, നിർത്താറായോ? കറക്റ്റ് 1.5 മണിക്കൂറായി. ടൈം ടു ടൈം 10:29 ആയി. 9 മണിക്ക് ഞാൻ തുടങ്ങിയത്, അപ്പൊ കറക്റ്റ് 1.5 മണിക്കൂറായി. ചവിട്ടണോ? ചവിട്ടണോ? എന്നാ ഇത്തിരി കൂടെ പോണോ? 4 എണ്ണമുണ്ട്, 4 കാര്യങ്ങളുണ്ട്. ആ 4 എണ്ണത്തിൽ 2 എണ്ണം ഇന്ന് പറയാൻ, 2 എണ്ണം നാളെ പറയാം. അല്ലാഹു ഈമാന്തരമാറാകട്ടെ. ഒന്നേ നിർത്തിയിട്ട് പോകാൻ പാടില്ലല്ലോ. അപ്പൊ ഇൻഷാല്ലാ, ഇവിടുന്ന് വലിയ ദൂരം ഉണ്ടോ? അപ്പൊ നാളത്തെ സ്ഥലം ദൂരം ഉണ്ടോ? അപ്പൊ മൊബൈലിൽ കൂടെ കണ്ടാ മതി. ഇൻഷാല്ലാ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. നാളെ മൊബൈൽ, എന്തോസാ സ്ഥലത്തിന്റെ പേര്? ഗുണ്ടുകല്ല്, ഉണ്ടക്കല്ലെന്ന് പറയണ പോലെ. ഇൻഷാല്ലാ, അൽഹംദുലില്ലാ. എന്തിലാവട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് മഹാനായ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒന്നാമതായി അവിടെന്ന് പറയുന്നു, നീ നിന്റെ ഹൃദയത്തിലെ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നീ സൂക്ഷിക്കണം. രണ്ടാമത് പറയുകയാണ്, വഇൻ ഗുന്ത ഫി തആമി ഫഹ്ഫിദ് ഖൽഖക. രണ്ടാമത് പറഞ്ഞ ഉപദേശം എന്തെന്നറിയുമോ? 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനാ പറയുന്നത്, 1000 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ലുഖ്മാനുൽ ഹകീം തങ്ങളാണ് പറയുന്നത്, ഞാൻ അവിടെ നിന്ന് പഠിച്ച രണ്ടാമത്തെ ഉപദേശം എന്തെന്നറിയോ? മോനെ, ഭക്ഷണം കഴിക്കുമ്പോ കേൾക്കടാ ചെറുപ്പക്കാരാ, കേൾക്കു പെങ്ങള്, ഭക്ഷണം കഴിക്കുമ്പോ തൊണ്ടയുടെ താഴെ ഇറങ്ങുന്നതിനെ നീ സൂക്ഷിക്കട്, നീ നിന്റെ തൊണ്ടയെ സൂക്ഷിക്കട് എന്ന് പറഞ്ഞ പച്ച മലയാളത്തിൽ പറഞ്ഞ ഹറാമായ ഭക്ഷണമേ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങുന്നത് നീ സൂക്ഷിക്കണേ മനുഷ്യ. ഹറാമ തിന്നല്ലേ, ഹറാമ തിന്നല്ലേ, ഹറാമ കുടിക്കല്ലേ, ഹറാമായ ഭക്ഷണം നീ സൂക്ഷിക്കണേ എന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുമ്പോ, ആരാ എന്ന് സൂക്ഷിക്കുന്നത്? ഹറാമ പടച്ചവനെ എന്ന് സൂക്ഷിക്കുന്നത്? ഹറാമ കടിക്കുന്നവരാണല്ലോ. ആരാ ഹറാമും ഹലാലും എന്ന് തിരിഞ്ഞു നോക്കുന്നത്? ഭക്ഷണം കഴിക്കുന്ന സമയം ഈ തൊണ്ടയുടെ താഴേക്ക് ഇറക്കുന്ന ഭക്ഷണം നീ സൂക്ഷിക്കണം. ഹലാലാണോ ഹറാമാണോ? ഹലാല് തിന്നാ രക്ഷപ്പെടും, ഹറാമ തിന്നാ പരാജയപ്പെടും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പം ഹലാലും ഹറാമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കാലമാണ്, നമ്മളല്ല വേറെ ആൾക്കാര്. ഇപ്പൊ ഹലാലും ഹറാമും, എന്റെ പൊന്നാരെ ചങ്ങാതിമാരെ, ഞാൻ പറയുന്നു, നിങ്ങളിൽ പലരും പലിശയുടെ ചോറ് തിന്നാത്തവരെ ഞാൻ പറയും.
നമ്മളിൽ അധികം പേരും പലിശ തിന്നാത്തവരാ. പക്ഷെ കടയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ചിക്കൻ ചുട്ടത്, പൊരിച്ചത്, വറുത്തത്, കരിച്ചത്, മന്തിയില്ലേ എന്ന ഈ ചിക്കൻ ഹലാലാണോ, എനിക്ക് തിന്നാൻ പറ്റുമോ എന്ന് ചോദിക്കണ എത്ര പേരുണ്ട്. അള്ളാഹു ഈമാന്തരമാറാകട്ടെ. രണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഹാജിയാര്, കടിച്ചു വലിക്കോ കടയിൽ പോയിരുന്നിട്ട്. എന്നാ നമ്മൾ ഓരോരുത്തരും ഇട ചങ്ങാതി ഹറാമായ ഭക്ഷണം കഴിച്ച അവന്റെ ദുആ സ്വീകരിക്കുമോ? അല്ല പറ, എന്നെ അടിക്കാൻ തോന്നുന്നുണ്ടോ? എന്നെ അടിക്കാൻ തോന്നുന്നുണ്ടോ? പിന്നെന്തെങ്കിലും ഉണ്ടായിരിക്കണേ. ഹറാമായ ഭക്ഷണം ബിസ്മി പറയാതെ അർത്ഥ തിന്നാൻ പാടുണ്ടോ? തിന്നാൻ പാടുണ്ടോ? അത് പൊട്ടന്മാർക്ക് അറിയത്തില്ല, അതുകൊണ്ട് അവരെ പറയണം, അത് വേറെ വിഷയം. അപ്പൊ ഹറാമു ഹലാമുൽ വർഗീയതയുമായി ബന്ധപ്പെടുത്തുന്നു. പക്ഷേ വലിയ പെരുന്നാളിന് ഒലുഹി അറക്കും അല്ലേ? വലിയ പെരുന്നാളിന് ഒലുഹി അറക്കത്തില്ലേ? ഇവിടെ അറക്കോ? അറക്കും. ആ അറക്കണ സമയത്ത് പള്ളിയിലെ മോദി സാഹിബ് ബിസ്മി പറയാതെ അറുത്ത തിന്നാവോ? ആർക്കെങ്കിലും കൊടുക്കാൻ പാടുണ്ടോ? എന്ത് ചെയ്യണം അതിനെ? പോത്തല്ലേ, അറുത്തില്ലേ, ഇനിയിപ്പൊ കളയാൻ പറ്റുമോ? തിന്നേക്ക ഇല്ലേ? അള്ളാഹുവിന് വേണ്ടി അറുത്ത മൃഗമല്ലേ? വലിയ പെരുന്നാളിന് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് ഇബ്രാഹിം നബി അറക്കാൻ പോയതുപോലെ അതിന് പകരം അറക്കണതല്ലേ? അപ്പൊ അള്ളാഹുവിന് വേണ്ടി അറുത്തതാണ്. പക്ഷെ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ തമ്പുരാനെ എന്തെങ്കിലും ഒന്ന് പറ മനുഷ്യന്മാരെ, എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എടാ ഇവിടെ പള്ളിയിൽ ഇട്ടൊരു പോത്തിനറുത്തു, പോത്തിനറക്കാല്ലേ ഇവിടെ അല്ലേ? മറ്റേ ചങ്ങ മറ്റേനല്ലേ പറ്റാത്തത്? ആ പോട്ടെ. വലിയ പെരുന്നാളിന്റെ അന്ന് ഈ പള്ളിപ്പറമ്പിൽ ഇട്ടൊരു പോത്തിനെ അറുത്തു, പക്ഷെ അറുത്ത മനുഷ്യൻ എന്ത് ചെയ്തില്ല? ബിസ്മി പറഞ്ഞില്ല. എന്ത് ചെയ്യണം അതിനെ? എന്ത് ചെയ്യണം? മസല പറ. എന്ത് ചെയ്യണം മനുഷ്യ? നിങ്ങൾ പറ, എന്ത് ചെയ്യണം എന്ന് പറ. ഞാൻ പറഞ്ഞാലേ വാത് പറയത്തുള്ളൂ. വല്ല കബറും കുഴിയിലിട്ട് മൂടണം. എന്ത് ചെയ്യണം? കൊണ്ട് കുഴിച്ചിടണം. ഒരൊറ്റ ഇൻസാന് കൊടുക്കാൻ പാടില്ല. പണ്ഡിതന്മാരിരിക്കണ ചോദിച്ചു നോക്ക്, ഉസ്താദന്മാരോട് ചോദിച്ചു നോക്ക്, എന്ത് ചെയ്യണം? ഒരാൾക്കും കൊടുക്കാൻ പാടില്ല. അല്ലാഹുടെ പേര് പറഞ്ഞത് അർത്ഥട്ടില്ല. കുഴിച്ചിടണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ ആരാ ചോദിക്കുന്നത്? ഹറാമ് 40 ദിവസം ദുആയ്ക്ക് ഇജാബത്തില്ല. ഹറാമ് കഴിച്ച, ഹറാം കഴിച്ച 40 ദിവസം ദുആയ്ക്ക് ഇജാബത്തില്ല. ചോദിക്കാറില്ല. ഞങ്ങൾക്ക് ചില ആൾക്കാരെങ്ങനെ കടയിൽ പോയി ഭക്ഷണം ചോദിക്കുമ്പോ സ്റ്റാഫിനോട് ചോദിക്കും, ഞങ്ങൾക്ക് തിന്നാൻ പറ്റുമോ, ഹലാലാണോ? ഓ ഹലാലാണെന്ന് പറഞ്ഞാൽ അവന്റെ തലയെ വെച്ചേക്കും. അവൻ കള്ളം പറഞ്ഞാൽ അവന്റെ തലയിൽ ഇരിക്കട്ടെ, നമുക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹറാം കഴിക്കുന്നതിന് നമ്മൾ വല്ലാതെ ഭയപ്പെടണം. ഹറാം നിസ്സാരമല്ല, ഹറാം നിസ്സാരമല്ല, നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. അതിനാരും ഒരു പരിഗണന നൽകുന്നില്ല. പലിശ തിന്നുന്നവൻ മാത്രം ഹറാമ് തിന്നുന്നു, ബിസ്മി പറയാതെ അർത്ഥത്തിൽ തിന്നുമ്പോ കുഴപ്പമില്ല ഇരിക്കും നിങ്ങൾക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, നിങ്ങൾ ഹറാം കഴിക്കരുത്. നിങ്ങളുടെ ഹറാമിന്റെ ഭക്ഷണം നിങ്ങളുടെ ആമാശയത്തിലേക്ക്, തൊണ്ടയുടെ താഴേക്ക് കടന്നു പോയാൽ പടച്ചവരെ പിന്നെ നിന്റെ ദുആയി കുത്തരമില്ലല്ലോ, നിന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദ് നബവിയിൽ നമസ്കാരം നടക്കുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിയിൽ നമസ്കാരം കഴിഞ്ഞോ, എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിയുമ്പോ പള്ളിയിൽ നിന്നൊരു സഹാബി ഇറങ്ങി ഓടുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ദിവസവും കാണുകയാണ്, പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന സ്വഹാബിയെ കാണുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവസാനം ഒരു ദിവസം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ റസൂൽ എന്ന് വിളിക്കുന്നു, അബൂ ദുജാനാ, എന്തിനാ നീ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നത്? നിനക്ക് ദുആ ചെയ്യാനൊന്നുമില്ലേ? അല്ലാഹുവിനോട് ദുആ ചെയ്യാനൊന്നുമില്ലേ? നമസ്കാരം കഴിഞ്ഞാൽ ദുആയി കുത്തരം കിട്ടുന്ന സമയമാണല്ലോ. അബൂ ദുജാന റളിയല്ലാഹു തആല പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാണ് നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്നിറങ്ങി ഓടുന്നതെന്നറിയുമോ? എന്റെ വീടിന്റെ പരിസരത്ത് അയൽവാസിയുടെ ഒരു ഈന്തപ്പന മരം നിൽക്കുന്നുണ്ട് നബിയേ. ആ ഈന്തപ്പന മരത്തിന്റെ ഒരു ഭാഗം എന്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുകയാ, എന്റെ വീടിന്റെ മുന്നിലേക്ക് ചാഞ്ഞു നിൽക്കുകയാ. ആ ഈന്തപ്പഴങ്ങൾ എന്റെ വീടിന്റെ മുന്നിൽ വീഴും നബിയേ. ഒരു ദിവസം ഞാൻ സുബഹി കഴിഞ്ഞിട്ട് പള്ളിയിലിരുന്ന് നിസ്കാരം കഴിഞ്ഞ് ഖുർആനും ദിക്റും എല്ലാം ഓതിയിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ എന്റെ വീടിന്റെ അവസ്ഥ ഞങ്ങൾക്കറിയുമല്ലോ. ഞങ്ങൾ പാവപ്പെട്ടവരാണ്, കഴിക്കാൻ ഭക്ഷണമില്ലാത്തവരാണ്. എന്റെ പൊന്നാര മക്കള് വീടിന്റെ വെളിയിൽ കിടക്കുന്ന ഈത്തപ്പഴം അറിയാതെ എടുത്ത് കടിച്ചു നബിയേ. എന്റെ മക്കൾക്ക് അറിയാതെ കടിച്ചു പോയതാ, അത് ഹറാമാണല്ലോ. ഹറാമായ ഭക്ഷണം ഉള്ളിൽ ചെന്നാൽ പിന്നെ ദുആയ്ക്ക് ഉത്തരമില്ലല്ലോ, ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കില്ലല്ലോ. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, എന്തിനാണ് സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ എഴുന്നേറ്റ് ഓടുന്നത് എന്തിനെന്നറിയുമോ? എന്റെ മക്കൾ ഉണരുന്നതിന് മുമ്പേ വീട്ടിലെ ചെല്ലാറ്, എന്റെ മക്കളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നതിന് മുമ്പ് എന്റെ വീടിന്റെ വീട്ടിൽ ചെന്നിട്ട് വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഈത്തപ്പഴങ്ങൾ മുഴുവൻ ഞാൻ അവിടെ നിന്ന് പറക്കിയെടുക്കുകയാണ്. എന്നിട്ട് അയൽവാസിയുടെ വീട്ടിൽ കൊണ്ടുകൊടുക്കും, അയൽവാസിയുടെ പറമ്പിലേക്ക് എടുത്തിടും. അല്ലാഹുവേ, എന്റെ മക്കൾ ഹറാമ് തിന്നാതിരിക്കാനാ അതുകൊണ്ടാണ് ഓടുന്നതെന്ന് മഹാനായ അബൂ ദുജാൻ റളിയല്ലാഹു തആല അർഗ പറയുമ്പോ മക്കൾക്ക് ഹറാമ് കൊടുക്കുന്ന വാപ്പാ പലിശയുടെ പൈസ കൊണ്ട് വന്ന ഭാര്യക്കും മക്കൾക്കും തിന്നാൻ കൊടുക്കുന്ന ഭർത്താവേ, പടച്ചവനെ, നീ നിന്റെ ഗതിന്റെ അവസ്ഥയെ കുറിച്ചൊന്ന് ചിന്തിക്കാത്തതെന്ത്? പലിശക്ക് കച്ചവടം നടത്തുന്നവരുണ്ട്, ലോട്ടറി എടുത്ത് പെട്ടെന്ന് പണക്കാരാകുന്നവരുണ്ട്, ഹറാമായ വഴിയിലൂടെ പൈസ സമ്പാദിക്കുന്നവരുണ്ട്. എങ്കിൽ അബൂദുജാന എന്ന പാപപ്പെട്ട പട്ടിണി കിടക്കുന്ന ദരിദ്രനായ സ്വഹാബിയുണ്ടല്ലോ, തന്റെ അയൽവാസികളുടെ പറമ്പിൽ നിൽക്കുന്ന ഈത്തപ്പഴ മരത്തിൽ നിന്ന് തന്റെ വിറ്റിന്റെ മുറ്റത്തേക്ക് വീഴുന്ന ഈത്തപ്പഴം തന്റെ ചെറിയ മക്കൾ അറിയാതെ എടുത്ത് കടിച്ചതിന്റെ പേരില് മക്കൾ ഉണരുന്നതിന് മുമ്പേ ചെന്ന് പറക്കിയിട്ട് അതാ അയൽവാസികളുടെ പറമ്പിലേക്ക് കൊണ്ടിട്ട് കൊടുക്കുകയാണ്. അതിനാണ് പോകുന്നതെന്ന് പ്രവാചകനോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്ന സ്വഹാബ, അയൽവാസിയാരാ ഒന്ന് വിളിച്ചു കൊണ്ടുവരുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സ്വഹാബികളോട് പറയുമ്പോ അബൂദുജാന റളിയല്ലാഹു തആല അൻഹുവിന്റെ അയൽവാസിയായ മനുഷ്യർ ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. റസൂലുള്ള ചോദിക്കുകയാ, മനുഷ്യ അബൂദുജാനയുടെ വീടിന്റെ സൈഡിൽ നിൽക്കുന്ന ഈത്തപ്പഴ മരമുണ്ടല്ലോ, അത് അബൂദുജാനയ്ക്ക് കൊടുക്കുവോ? സ്വർഗത്തില് 10 മരം ഞാൻ തരാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, ആ ഒരു ഈത്തപ്പഴ മരം എനിക്ക് നൽകിയാൽ സ്വർഗത്തിൽ ഞാൻ നിനക്ക് 10 ഈത്തപ്പഴ മരം ഞാൻ വാങ്ങിത്തരാ. സുബ്ഹാനല്ലാഹ്, അവനൊരു മുനാഫിക്ക. അബൂദുജാനയുടെ അയൽവാസി ഒരു മുനാഫിക്കായിരുന്നു. അവൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നബിയേ, ഈത്തപ്പഴ മരം വിൽക്കാൻ ഞാൻ തയ്യാറാ, ഈത്തപ്പഴം മരം വിൽക്കാൻ ഞാൻ തയ്യാറാ, പക്ഷേ സ്വർഗത്തിൽ എനിക്ക് 10 മരം കിട്ടിയിട്ട് കാര്യമില്ല, എനിക്കിവിടെ തന്നെ വേണം. എനിക്ക് സ്വർഗത്തില് 10 മരം കിട്ടിയിട്ട് കാര്യമില്ല, രൊക്കം എനിക്ക് വേണം. ഇവിടെ 10 മരം നൽകിയാ ഞാൻ ആ ഒരു മരം നൽകാ. അല്ലാഹുവേ, സ്വഹാബികൾ മുഴുവനും അത്ഭുതപ്പെട്ടു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ അവൻ പറയുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ,
എനിക്ക് തരുവോ നബിയേ, ആ സ്വർഗത്തിലെ പത്തു മരം ഈ പാവപ്പെട്ട അബൂബക്കറിന് തരുമോ? ഇവന് കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കാ യാ റസൂലല്ലാ. അല്ലാഹുവിന്റെ റസൂലവിടുന്ന് പുഞ്ചിരിക്കുമ്പോ അബൂദുജാനയുടെ അയൽവാസിയായ മുനാഫിക്കായ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഈന്തപ്പന തോട്ടത്തിലേക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടുന്ന് പറയുകയാ, ഏതാടാ നിനക്ക് വേണ്ടത്? ഈ കാണുന്ന ഈന്തപ്പന തോട്ടത്തിൽ നിനക്കിഷ്ടമുള്ള പത്തെണ്ണം നീ എണ്ണിയെടുത്തോ. അബൂബക്കർ നിങ്ങളെ കെട്ടിപ്പിടിക്കുകയാ, എന്തിനെന്നറിയോ? അള്ളാന്റെ സ്വർഗത്തിൽ നീ എനിക്ക് പത്തു മരം വാങ്ങിത്തന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളിൽ പലരും ഹറാമും ഹറാമും നോക്കാറില്ലല്ലോ. എങ്ങനെയും പണമുണ്ടാക്കണമല്ലോ, എങ്ങനെയെങ്കിലും അത് എന്റെ ഭാര്യയുടെയും മക്കളുടെയും വയറ് നിറച്ചാ മതിയല്ലോ. അതുകൊണ്ടല്ലേ വളഞ്ഞ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. എങ്കിലും നിനക്ക് നിന്റെ നാശമറിയാതെട്ടോ, നീ എങ്ങാണം മരണപ്പെട്ടു പോയി, നീ എങ്ങാണം മരണപ്പെട്ടു പോയി. മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ നിന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് നിന്നെ പൊതിയുമല്ലോ. നിന്റെ വീടിന്റെ അകത്ത് പുതച്ച് കിടക്കുന്ന ദിവസത്തെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ? എല്ലാവരും നിലവിളിക്കുകയാണ്, അവസാനം ഈ പള്ളിയുടെ സൈഡിലിരിക്കുന്ന മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന മോഡലില്ലാത്ത എണ്ണയില്ലാത്ത കോടികളുടെ വിലയില്ലാത്ത വാഹനമുണ്ടല്ലോ, നിന്റെ വീടിന്റെ മുന്നിലേക്ക് ചുമന്നുകൊണ്ട് വരികയാ. വീട്ടിലേക്ക് ഈ പള്ളിയുടെ ഏതോ ഒരു പരിസരത്തൊരു വാഹനമുണ്ട്, അത് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ്. പടച്ചവനെ, മൂന്ന് കഷ്ടം വെള്ള തുണിയുടെ മുകളിലേക്ക് നിന്നെ എടുത്ത് കിടത്തിയിട്ട് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്ക് ഉയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. എല്ലാവരും കൂടെ ആ മയ്യത്ത് കട്ടിലെടുത്ത് വെച്ചിട്ട് നിന്നെ ചുമന്നുകൊണ്ട് വരികയാണ്. പള്ളിയിൽ കൊണ്ടുവന്ന് നമസ്കാരം കഴിഞ്ഞു ഇട്ടിരിക്കുന്ന പള്ളിപ്പറമ്പില് ആറടി മണ്ണെന്ന് പറയുന്ന കബറുണ്ടല്ലോ, ആ കബറിന്റെ അകത്തേക്ക് നിന്റെ മയ്യത്തിറക്കി വെച്ചു. എല്ലാവരും മിൻഹാ ഖലഖിനാകും വഫീഹാ റുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് പിടിമണ്ണ വാരി എറിഞ്ഞോ. അവസാനം രണ്ട് ചെടികളും നട്ട് പള്ളിയിലെ മുഅദ്ദിനെ മൂന്ന് പ്രാവശ്യം വെള്ളമൊഴിച്ചു. പറഞ്ഞുകൊണ്ട് എല്ലാവരും പള്ളിപ്പറമ്പിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അല്ലാഹുവേ, പത്ത് വയസ്സുള്ള, പന്ത്രണ്ട് വയസ്സുള്ള, പതിനഞ്ച് വയസ്സുള്ള പൊന്നാര മകനുണ്ടല്ലോ, വാപ്പ മരിച്ചു പോയല്ലോ, വാപ്പാരെ കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ടാ കബറിന്റെ ചാരത്ത് നിന്നിട്ടവൻ കരയുകയാ. വാപ്പയുടെയും ഉമ്മയുടെയും കബറിന്റെ ചാരത്ത് നിന്നിട്ട് ആ പൊന്നാര മകൻ നെഞ്ചു പൊട്ടിയിട്ട് റബ്ബിനെ വിളിക്കുന്നു, അല്ലാ എന്റെ വാപ്പയ്ക്ക് പുറത്തു കൊടുക്കണേ, അല്ലാ എന്റെ വാപ്പാടെ കബറ് സ്വർഗമാക്കണേ, അല്ലാ എന്റെ ഉമ്മയുടെ മണ്ണറ മണിയറയാക്കണേ, അല്ലാ കബറിന്റെ ചാരത്ത് നിന്ന് നെഞ്ചു പൊട്ടിയിട്ട് കരഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ അല്ലാ വിളിച്ചു പറയുന്നു, മോനെ നിന്റെ ദുആ സ്വീകരിക്കില്ലടാ. ചെറിയവനാണെങ്കിലും നിന്റെ ദുആ സ്വീകരിക്കില്ല, കാരണം നീ ധരിച്ചിരിക്കുന്നത് ഹറാമാ, നിന്റെ ശരീരത്തിലൂടെ ഓടുന്ന രക്തം ഹറാമാ, നീ തിന്നതും കുടിച്ചതും ഹറാമാ. ഹറാമ തിന്നവന്റെ ദുആയ്ക്ക് ഉത്തരമില്ലല്ലോ. പണക്കാരനാകാ, വളഞ്ഞ വഴിയിലൂടെ പണമുണ്ടാക്കുന്ന വാപ്പാ, അവസാന
പള്ളിപ്പറമ്പിന്റെ മണ്ണിനകത്ത് കിടക്കുന്ന സമയത്ത് നിന്റെ പൊന്നാര മക്കള് പോലും ദുആ ചെയ്താ നിനക്കാ ദുആ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് ഉണ്ടാകില്ല എന്ന് പറഞ്ഞു തന്നത് മുത്തുനബിയല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഹറാമിന്റെ പണവുമായി വീടിന്റെ അകത്ത് കയറല്ലേ, ഹറാം കടിക്കല്ലേ, ഹറാം മക്കൾക്ക് കൊടുക്കല്ലേ, ഹറാം ഭാര്യയെ കൊണ്ട് തീറ്റിപ്പിക്കല്ലേ. എന്റെ സ്നേഹനിധികളായ ബാലകൾക്കാര് കടന്നു വന്ന ഈ നാട്ടിലുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെണ്ണമ്മാരെ, നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയുകയാ, അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, റോഡിലൂടെ വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ കാണിച്ചിട്ട് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു കൊടുക്കുന്നു, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിലാ പറയുന്നത് ലോകത്തിന്റെ നേതാവാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് കാണിച്ചു കൊടുക്കുന്നത് സ്വർഗത്തിന്റെ അവകാശിയായ പെണ്ണിനെ കാണണോ, ആ പോകുന്ന പാവപ്പെട്ടവടെ സ്വർഗത്തിന്റെ അവകാശിയാ. അള്ളാഹുവിന്റെ റസൂൽ ആരെയാ കാണിച്ചു കൊടുത്തത്? ആയിഷാനയല്ല, ഖദീജയല്ല, ഫാത്തിമാനയല്ല, പിന്നെ ആരെയാ പൊന്നുമോളെ? ഒരു വിറക് വെട്ടുകാരന്റെ ഭാര്യ, വിറക് വെട്ടിയിട്ട് ജീവിക്കുന്ന ഒരു പാപപ്പെട്ടവന്റെ ഭാര്യയെ കാണിച്ചിട്ട് ലോകത്തിന്റെ നേതാവ് കാണിച്ചു കൊടുക്കുന്ന സ്വർഗത്തിന്റെ അവകാശിയാ. പെണ്ണുങ്ങൾക്ക് അത്ഭുതമായി, ഇവളെന്ത് നന്മയാ ചെയ്യുന്നത്? റസൂലുള്ളയല്ലേ പറഞ്ഞത്? സഹാബി വനിതകളായ പെണ്ണുങ്ങൾ മുഴുവനും ആ പെണ്ണിന്റെ ചാരത്തേക്ക് ഓടി ചെന്നു. എന്നിട്ട് അവിടെന്ന് പറയുന്നു മുത്തുനബി പറഞ്ഞു, നീ സ്വർഗത്തിലാണെന്ന്, നീ എന്ത് സൽക്കർമ്മമാ ചെയ്യുന്നത്? നീ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യാറുണ്ടോ? ആ പെണ്ണ് പറഞ്ഞു, നമസ്കാരം കുറവാ, ദിക്റുകൾ കുറവാ, ഒരുപാട് സൽക്കർമ്മമൊന്നും എന്റെ ജീവിതത്തിലില്ല. പിന്നെ ഞാൻ ഒരേ കാര്യം ചെയ്യാറുണ്ട്, എല്ലാ ദിവസവും ഞാൻ പ്രത്യേകമായിട്ട് ഒരേ ഒരു കാര്യം ചെയ്യും. എന്തേ കാര്യം എന്നറിയോ? രാവിലെ വിറക് വെട്ടുന്നതിന് വേണ്ടി ജോലിക്ക് പോകാ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ ഈ പെണ്ണ് ഭർത്താവിന്റെ കയ്യിൽ പിടിക്കുകയാ. ടാറ്റ കൊടുക്കാറല്ല, ചുംബനം കൊടുക്കാറല്ല. രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ആ സ്വാലികത്തായ പെണ്ണ് പറയുന്ന വാക്ക് എന്തെന്നറിയോ? ഇക്കാ ഹറാമിന്റെ ഭക്ഷണം കൊണ്ടുവരല്ലേ, ഹറാമിന്റെ പണം കൊണ്ടുവരല്ലേ, പട്ടിണി കിടക്കാൻ തയ്യാറാ, പച്ചവെള്ളം കുടിച്ച് കിടക്കാൻ തയ്യാറാ? ഹറാമിന്റെ ഭക്ഷണം എനിക്കും എന്റെ മക്കൾക്കും തിന്നാൻ തരരുത് എന്ന് തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണാ അവൾക്ക് ആ പെങ്ങളെ സ്വർഗമുള്ളത്. അല്ലാതെ അവനെ കൊന്നിട്ടാണെങ്കിലും, പലിശക്കെടുത്തിട്ടാണെങ്കിലും, ലോൺ എടുത്തിട്ടാണെങ്കിലും, പണയം വെച്ചിട്ടാണെങ്കിലും, പിടിച്ചു പറിച്ചിട്ടാണെങ്കിലും, എനിക്കും എന്റെ മക്കൾക്കും തിന്നാൻ തരണമെന്ന് പറയുന്ന പെണ്ണിനെ നരകവാ. അങ്ങനെ ഒരു പെണ്ണാകാ നീ പാടില്ല, അങ്ങനെ ഒരു വിഭാഗത്തിൽ വരാ പാടില്ല. അതുകൊണ്ട് 4000 പ്രവാചകന്മാരുടെ കൂടെ നടന്ന മഹാ പറയുകയാ, ഭക്ഷണം കടിച്ചോ, എന്ത് ഭക്ഷണം വേണമെങ്കിലും നീ കടിച്ചോ, പക്ഷേ തൊണ്ടയുടെ താഴേക്ക് ഹറാമിറക്കല്ലേ, ഹറാം കടിക്കല്ലേ, ഹറാം തിന്നല്ലേ. എങ്കിൽ ഹസ്റത് ദുനിയാ വല്ലാഖിറാ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുകയാ. പോയി ബാപ്പാ, പള്ളിയിൽ 5 നേരം നിസ്കരിക്കുന്ന പിതാവിന്റെ പോക്കേറ്റിന്റെ അകത്ത് തെളിഞ്ഞിരിക്കുന്നത് 2000 നോട്ടല്ല. എനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ കാണും, ഒന്നാമത്തെ സഫിൽ നമസ്കാരം കഴിഞ്ഞിട്ട് ഇമാമ് തിരിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്യുമ്പോ കാണാം ലോട്ടറി ഇങ്ങനെ തെളിഞ്ഞിരിക്കുക പോക്കറ്റിൽ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ ഉണ്ടോ പാസാനം? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വേറെ എന്തെങ്കിലും കാണും, അതില്ലെങ്കിൽ അതില്ലെങ്കിൽ വേറെ ലോട്ടറി ഇല്ല ചാട്ടി. അടച്ചന, ഞങ്ങളുടെ നാട്ടിലൊക്കെ കോടിയാ. ഓണബമ്പർ എത്ര ആയിരുന്നു ഷാരി?
1 കോടി രൂപ. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, പലപ്പോഴും എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് ലോട്ടറി വേണോന്ന്. ഈ കൊലത്തി ഇരിക്കുമ്പോഴും വന്നിട്ടേക്കും വേണോന്ന് ഞാൻ പറയുന്ന മറുപടി സൂക്ഷിക്കാൻ വയ്യാത്തോണ്ട് ഈ പൈസ എല്ലാം കൂടെ 1 കോടി രൂപ അടിച്ചാൽ ഞാൻ എന്ത് ചെയ്യില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇനി ചിലരൊക്കെ ചോദിക്കും, ഒന്ന് എടുത്തു നോക്കണം സിറാജ, ചിലപ്പോ നിനക്ക് വല്ല ഭാഗ്യം ഉണ്ടെങ്കിലും അങ്ങനെ പറയാറുണ്ട്. പക്ഷെ എടുത്തു കഴിഞ്ഞാൽ മസല മാറും, അള്ളാഹു കാത്തുരക്ഷിക്കുമാറ. ലോട്ടറി എടുക്കാൻ പാടില്ല, പക്ഷെ എടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ മസല മാറും ഇല്ലേ? അപ്പൊ എന്താ മറുപടി പറയാ? ലോട്ടറി എടുക്കാൻ പാടില്ല, ഹറാമാ, പക്ഷെ എടുത്തു എന്ന് സങ്കല്പിക്ക. അപ്പൊ 1 കോടി രൂപ അടിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചാ പറയും, അടിച്ചില്ല, ഇനിയിപ്പോ 1 കോടി രൂപ കളയാൻ പറ്റുമോ? പാവങ്ങൾ കൊടുക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ തൊണ്ടയ്ക്ക് താഴെ നീ എന്തിറക്കുമ്പോഴും 1 മിനിറ്റ് നീ ചിന്തിക്കണം. അതെന്തുമാകട്ടെ, മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാഹു ഒരല്പം പാല് കുടിച്ചതിന്റെ പേരിൽ വായിക്കകത്ത് കൈ കുത്തി ഇറക്കിയിട്ട് ഛർദിക്ക, പൊടച്ചവനെ ബ്ലഡ് വരുന്ന വായിലൂടെ ബ്ലഡ് വരിക, ആ രീതിയിൽ പോലും കൈയിട്ടിട്ട് ഛർദിച്ച് എന്തിനാ ഹറാം അകത്തുപോയതിന്റെ പേരിൽ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സൂക്ഷിക്കാറില്ല. പല മാതാപിതാക്കളും പറയുന്നു, ഉസ്താദെ മക്കള് പറഞ്ഞ അനുസരിക്കണില്ല. എങ്ങനെ അനുസരിക്കാനാ വാപ്പ, എങ്ങനെ അനുസരിക്കാനാ? ഹറാമല്ലേ മക്കൾക്ക് കൊടുക്കുന്നത്? മക്കൾ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും ഹറാമിന്റെ പൈസ കൊടുത്ത് വാങ്ങിയത്, ഹറാമിന്റെ പൈസ കൊടുത്ത് വാങ്ങിച്ച ഭക്ഷണമാ മക്കൾ കഴിക്കുന്നത്, രക്തം പോലും ഹറാമ്. പിന്നെങ്ങനാ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട് പറയുന്നു, അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ പള്ളിയുടെ കീഴിൽ ഇവിടെ ഒരു സ്കൂള് തുടങ്ങുകയാ. LKG UKG 1ാം ക്ലാസ് സ്റ്റാർട്ടിങ് അൽഹംദുലില്ലാ. ചെറുപ്പത്തിലെ ഒരു ഉദാഹരണം ഞാൻ ചോദിക്കാം. ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് പറയൂ, ഉസ്താദെ എന്റെ മോൻ നന്നാവുന്നില്ല, ഉസ്താദെ ദുആ ചെയ്യാ. എപ്പോ? 15-ാമത്തെ വയസ്സിൽ. ദാ പൊന്നാര ചങ്ങാതി ഒരു വാഴ വെച്ചു ഇവിടെ, ഞാനൊരു വാഴ വെച്ചു, ഈ വാഴ വളർന്നു കൊലച്ചു, അങ്ങനല്ലേ പറയാ? പഴവായി, പഴവായപ്പോ പഴ ഇങ്ങനെ ഉണങ്ങിയിരിക്കുക, നല്ല പഴമായില്ല, പഴം ഇങ്ങനെ ഉണങ്ങിയിരിക്ക. ഞാൻ അപ്പൊ പോയിട്ട് 1 ചാക്ക് വളം വാങ്ങിച്ചിട്ട് അതിന്റെ ചോട്ടി കൊണ്ടിട്ടിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? പറ മനുഷ്യന്മാരുണ്ടോ? എന്താ ഇല്ലാത്ത? വാഴയ്ക്ക് വളമല്ലേ വേണ്ടത്? വാഴ കൊലച്ചു നിൽക്കുമ്പോ 1 ചാക്ക് വളം കൊണ്ട് വന്ന് അതിന്റെ ചുവട്ടി ഇട്ടിട്ട് രാവിലെയും വൈകിട്ടും ടാങ്ക് ഇട്ട് വെള്ളം അടിക്ക, കാര്യമുണ്ടോ? പോയി ഫൈദാനെയ്യേ. എപ്പൊ എന്ത് ചെയ്യണമായിരുന്നു? എന്ത് ചെയ്യണമായിരുന്നു പറ? ഞാൻ എന്താ ചെയ്യേണ്ടത് പറ? ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ആദ്യം ഞാൻ ചിന്തിക്കണം, ഈ കിടക്കണ പൊട്ടത്തറയ്ക്കകത്ത് വാഴ വെച്ചാ കിളിക്കുമെന്ന് ചിന്തിക്കണ്ട. ഈ കാണുന്ന ഈ സ്ഥലത്ത് ഞാനൊരു വാഴ വെച്ചാൽ ആ വാഴ കിളിക്കുമോന്ന് ആദ്യം ഞാൻ നോക്കണമായിരുന്നു. അപ്പൊ കിളിക്കും. അൽഹംദുലില്ലാ, ഒരു നല്ല തൈ കൊണ്ടുവന്നു. ഏത് വെക്കണം? നല്ലത് പോകണം. ഏതെങ്കിലും ഏത്തപ്പഴം വേണോ? അല്ലെങ്കിൽ ചുമന്ന പഴം വേണോ? കറുത്ത പഴം വേണോ? നല്ല പഴമൊക്കെ ഉണ്ട്. അപ്പൊ നല്ലൊരു കാവിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ വെച്ചു, വളവൊക്കെ ഇട്ടു, വെള്ളം ഒഴിച്ചു, രാവും പകലും നോക്കി 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 എല്ലാം ചെയ്തു. അൽഹംദുലില്ലാ വളർന്നു വന്നു, നല്ല ഒരു കൊല കിട്ടു. ഞാൻ പറഞ്ഞത് എന്താ എന്ന് നിങ്ങൾക്ക് ചിലപ്പോ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യം, നല്ല മക്കളെ വേണമെന്ന് പറഞ്ഞാൽ 1 ദിവസം കൊണ്ട് പറ്റൂല. നല്ല മക്കളെ കിട്ടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ഒരു വാപ്പ തന്റെ മകന്റെ കൈയെ പിടിച്ചോണ്ട് വരുവ, ഉസ്താദിന്റെ അടുക്ക വരുന്ന പോലെ ഇപ്പോഴും വരും. ഒന്ന് തലയെ പിടിച്ചു, ഓത് ഉസ്താദേ, ഒരു ചരട് ഓതിക്കൊട്ട് ഉസ്താദേ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ വാപ്പ മകനെയും പിടിച്ചോണ്ട് വന്നിട്ട് പറയണ കുർത്തക്കേട്, പറഞ്ഞ അനുസരിക്കണില്ല, എന്നെ ബഹുമാനിക്കണില്ല, എന്നെ അടിക്കാൻ വരുന്നു, ഒന്ന് ഉപദേശിക്കാൻ. ഉമർ റളിയല്ലാഹു തആല അൻഹു വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞടാ പൊന്നാര ചങ്ങാതി, ഈ ചങ്ങാതിയുടെ ഈ നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കണേ, ഈ ചങ്ങാതി സ്വർഗത്തിന്റെ കവാടവ, ഇവരുടെ പൊരുത്തുണ്ടെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂ, എല്ലാം പറഞ്ഞു കൊടുത്തു. ഈ കുട്ടി ഇങ്ങനെ നിന്ന് കേട്ടു, കുരുത്തക്കെട്ടവനാണെങ്കിലും അനുസരണയോടെ കേട്ടു. അതങ്ങനെയാണ് ചില മക്കള് ഉസ്താദന്മാരുടെ മുന്നിൽ വരുമ്പോ ഇങ്ങനെ നിൽക്കും, അവന്റെ മുടി പറവയെ പോലെ പറക്കുന്നുണ്ടാകും, രണ്ട് സൈഡും മുടി കിടന്നാലും ഉസ്താദിന്റെ മുന്നിൽ വരുമ്പോ എന്തൊരു താഴ്മയെന്നറിയും. അപ്പൊ ഉമർ തങ്ങൾ ഇതെല്ലാം പറഞ്ഞു കൊടുത്തു, ഇവ ഇങ്ങനെ നിന്ന് കേട്ടു. എന്നിട്ട് അവസാനം വാപ്പ വിചാരിച്ചു ഇവ നന്നായെന്ന്. അവസാനം ഈ പയ്യൻ ഉമർ തങ്ങളോട് ചോദിച്ചു, ഇത്രയേ നേരം പറഞ്ഞത് എനിക്ക് എന്റെ മാതാപിതാക്കളോടുള്ള കടമയെ കുറിച്ചാ, എന്നാ തിരിച്ചൊന്നി ചോദിക്കട്ടെ? അല്ലെ വെടിയിട്ടതുപോലെ ആയിപ്പോയി. ഈ പയ്യന്റെ ചോദ്യം കേട്ടിട്ട് ഉമർ തങ്ങൾ തന്നെ ഞെട്ടിയിട്ടുണ്ടാവും, തിരിച്ചങ്ങട്ടി ചോദിച്ചു
ഇപ്പൊ ഞാൻ ഇന്നൊരു വീട്ടിൽ ഈ അടുത്തൊരു സഹോദരൻ പറഞ്ഞതാ, ഒരു ചെറിയ മകൻ പറഞ്ഞു ഉമ്മാടെ കാൽച്ചുപട്ടിയിൽ ആ സ്വർഗം കിടക്കുന്നത്. അപ്പൊ അവൻ ചോദിക്കുക, വാപ്പാടെ കബറിനൊക്കെ വാപ്പാടെ കാലിന്റെ കൂട്ടി ജഹന്നമാണ് കിടക്കണേന്ന്. അള്ളാഹു അവൻ ചോദിച്ചതാ, അള്ളാഹു എന്നെ സാലിഹാക്കി കൊടുക്കുമാറാകട്ടെ. തമാശക്കാണെങ്കിലും ഞാൻ ഇന്ന് ആ പയ്യനെ കണ്ടിട്ട് അവരുടെ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഈ ചെറുക്കൻ റളിയല്ലാഹു തആലാനോട് ചോദിച്ചു, തങ്ങളെ എന്റെ വാപ്പായിക്ക് എന്നോട് വല്ല കടമയുണ്ട്? ഇത്ര നേരം തിരിച്ചാ പറഞ്ഞു, ഇനിയുണ്ടോ? ഉമർ റളിയല്ലാഹു തആലാനഹു പറഞ്ഞു, മൂന്ന് കടമയുണ്ട് മോനെ. എന്താ തങ്ങളെ? ഒന്നാമത്തെ കടമ, നിനക്ക് നല്ല ഒരു ഉമ്മാനെ തരണം. രണ്ട്, നല്ല പേരിടണം. മൂന്ന്, നിനക്ക് അതബ് പഠിപ്പിച്ചു തരണം. ഇവൻ പറയുക, ഇത് മൂന്നും എന്റെ വാപ്പ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ മൂന്ന് കാര്യം, ഒന്നെന്ത്, അള്ളാഹനെ പേടിയുള്ള ഒരു ഉമ്മയെ കൊടുക്കണം. എന്റെ ഉമ്മയാണെങ്കിൽ മുസ്ലിം പോലും അല്ല, ഒരു മജൂസിയുടെ അടിമയാ. പിന്നല്ലേ, എന്റെ ഉമ്മ മുസ്ലിം പോലും അല്ല. അതാ പറഞ്ഞത്, ഈ ഇവിടെ വാഴ വെച്ചാ കിളിക്കുവാൻ നോക്കണമെങ്കിൽ ആദ്യം കെട്ടുന്ന പെണ്ണിന് ദീനുണ്ടോ നോക്കണം. അതാ പറഞ്ഞേ, അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, ദീനുള്ള ഫളുഫറു ബിദാതിദ്ദീൻ. ഖുർആൻ പറഞ്ഞല്ലോ, നല്ല കൃഷിയിടത്തിൽ വിത്തറക്ക് നല്ല വിളവ് കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ആ പയ്യൻ പറഞ്ഞു, ഒന്ന്, എന്റെ ഉമ്മ മുസ്ലിം പോലും അല്ല. രണ്ട്, നല്ല പേരിടണം. രണ്ട്, നല്ല പേരിടണം. ഇവൻ പറയും, എന്റെ വാപ്പ എനിക്കിട്ടേക്കുന്ന പേര് കരിവണ്ടെന്ന. എന്നാ പേരെന്നറിയോ? ജ്വല. അങ്ങനെയാണോ പറയണേ? കരിവണ്ടെന്ന് പറയും. അതെന്തെന്നറിയില്ല, ഈ വെട്ടത്തിലൊക്കെ ഇങ്ങനെ പറന്നു വരുന്ന ഒരു കറുത്ത വണ്ടുണ്ട്. ചിറകൊള്ള ഇവിടെ എന്ത് പേര് പറയുന്ന എനിക്കറിയില്ല. വാപ്പ ഇട്ടിരിക്കണ പേരതാ. നിന്റെ ഇങ്ങോട്ട് നിക്ക, ചിരിക്കണില്ലേ, ചിരിക്കണില്ലേ. സ്വന്തം മക്കളുടെ പേരിന്റെ അർത്ഥം അറിയണ വാപ്പമാരൊന്ന് കൈപൊക്കിക്ക്. ആരെങ്കിലും ഒന്ന് പൊക്കറോ? ശരി പോട്ട്, നിങ്ങളുടെ പേരിന്റെ അർത്ഥം അറിയണവരൊന്ന് കൈവക്ക്. സ്വന്തം പേരിന്റെ അർത്ഥം അറിയണവര്, ഞാൻ നിങ്ങളാ ചിരിക്കണേ, ിരിക്കണേ. അല്ലാഹു അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് അവസ്ഥ, ഇതാ അവസ്ഥ. മക്കൾക്ക് പേരിടുമ്പോ ഫേസ്ബുക്കിൽ നോക്കും. പലരും ചോദിക്കാറുണ്ട്, ഉസ്താദ് ഇതിന്റെ അർത്ഥം എന്താ? ഞാൻ ചോദിക്കും, എന്നോട് പേര് പറയുമ്പോ ചോദിക്കും ഫേസ്ബുക്കിലാ അർത്ഥം. ഉസ്താദന്മാരോടൊന്നും ചോദിക്കത്തില്ല, ഉസ്താദന്മാരോടൊന്നും ചോദിക്കത്തില്ല. പേരിങ്ങനെ സെലക്ട് ചെയ്ത് വെക്കും, വെറൈറ്റി പേരുകൾ. പണ്ടൊരുത്ത എന്നോട് പറഞ്ഞു, ഉസ്താദ് എന്റെ മകൾക്ക് വെറൈറ്റി പേരാ. അല്ലാ, അതെന്ത് പേരാ അപ്പൊ വെറൈറ്റി പേര്? എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അവൻ പറയാ, അങ്ങനെ ഒരു പേര് ഇന്ന് വരെ കേട്ടിട്ടില്ലെന്ന്. അപ്പൊ എനിക്കൊന്ന് കേൾക്കാൻ തോന്നി, വല്ല അസറായിലെന്നോ വല്ല മീക്കായിലെന്നൊക്കെ ആണെങ്കിലോ. അപ്പൊ ഞാൻ ചോദിച്ചു, പേരെന്താന്ന്? അപ്പൊ പറയാ, ഫാത്തിമ നിഫാസ്. ഞാൻ പറഞ്ഞു, നല്ല പേരാണ്. എന്തേ എന്താ പേര്? ഫാത്തിമ നിഫാസ്. ഫാത്തിമ എന്ന് പറഞ്ഞ മുത്തി നബിയുടെ മോളിലെ പേര്. നിഫാസ് എന്ന് പറഞ്ഞ, നിഫാസ് എന്ന് പറഞ്ഞ പ്രസവ രക്തം, പ്രസവിച്ചിട്ട് വരുന്ന രക്തം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ അടുത്തതിന് ഹൈലൊന്നും കൂടിടാ. അപ്പൊ പിന്നെ ഈ ഞാൻ വെച്ചിക്ക് മരപ്പട്ടി കൂട്ടുന്നുണ്ട്. ചിരിക്കൊന്നും വേണ്ട, നിന്റെ മക്കൾക്കിട്ടിരിക്കുന്ന പേരിന്റെ അർത്ഥം ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്ക്. പള്ളിയിൽ ഉസ്താദിന്റെ അടുക്കെ വന്നിട്ട് നിന്റെ സ്വന്തം മക്കളുടെ അർത്ഥം, പേരിന്റെ അർത്ഥം ചോദിച്ചു നോക്ക്. അല്ലാഹു ആലം, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ മോൻ പറഞ്ഞ മറുപടി, ഉപ്പാ തങ്ങളെ എന്റെ വാപ്പ എനിക്കിട്ടിരിക്കുന്ന പേര് കരിവണ്ടെന്ന. മൂന്ന്, എന്റെ വാപ്പ ഇന്ന് വരെ ഖുർആനിലെ ഒരക്ഷരം എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിലെ ഒരക്ഷരം പോലും എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള മക്കള് നാളെ നിനക്കെതിരായില്ലെങ്കിലല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നു, ഈ പള്ളിയുടെ കീഴിൽ നടക്കുന്ന ദീനീപരമായിട്ടുള്ള ഒരു സ്കൂളിന് തുടക്കം കുറിക്കുകയാ. അൽഹംദുലില്ലാഹ്, രാവിലെ ഫാത്തിഹ ഓതിയിട്ട് തുടങ്ങും. ചിന്തിച്ചു നോക്കി, അല്ലാന്റെ ഖുർആനും ഫാത്തിഹ ഓതിയിട്ട് തുടങ്ങുന്നു. അൽഹംദുലില്ലാഹ്, നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ദുനിയാവും വേണം, ആഖിറവും വേണം. റബ്ബന ആത്തിന ഫിദ്വ മിൻഹും മൈ യഖൂലു റബ്ബന ആത്തിന ഫിദ്ദുനിയാ ഹസന. ഖുർആൻ സൂറത്തുൽ ബഖറ പറഞ്ഞു, രണ്ട് സൈസ് മാതാപിതാക്കളുണ്ട്. ഒന്നാമത്തെ മാതാപിതാക്കൾ ദുആ ചെയ്യുന്നത്, റബ്ബന ആത്തിന ഫിദ്ദുനിയാ ഹസന, ദുനിയാവിലെല്ലാം വേണം, ആഖിറം വേണ്ട. എന്നാ രണ്ടാമതൊരു വിഭാഗമുണ്ട്, വമിൻഹും മൈ യഖൂലു റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതം വഖിന ആദാബന്നാർ. അരപ്പാവാട ഇട്ട് തൊഴുതുകൊണ്ട് നിൽക്കണം സ്കൂളിൽ വിട്ട് നിന്റെ മക്കളെ പഠിപ്പിക്കുന്നു. നിസ്കരിക്കാൻ വിടുവോ സ്കൂളിൽ? നീയൊക്കെ ചിന്തിക്കണം, നിന്നെയൊക്കെ അല്ല വെറുതെ വിടുവോ? നീ സ്കൂളിൽ മക്കളെ പഠിപ്പിക്കാൻ വിടുന്നു, എത്ര സ്കൂളിലാ വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ അനുവാദം കൊടുക്കുന്നത്?
നിങ്ങളുടെ മക്കള് പഠിക്കുന്ന സ്കൂളുകളിൽ വെള്ളിയാഴ്ച പോലും നിസ്കരിക്കാൻ അഞ്ചു വക്കത്ത് ദുഹറും അസറും എന്റെ നിന്റെ മക്കൾക്ക് നിസ്കാരം ഇല്ലേ? ദുഹറും അസറും നമസ്കരിക്കാൻ അൽഹംദുലില്ലാഹ്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളാകുമ്പോൾ, സ്കൂളുകളാകുമ്പോൾ എല്ലാം ഇവിടെ പഠിപ്പിക്കുന്നല്ലോ, നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, ദുനിയാവും ആഖിറവും അൽഹംദുലില്ലാഹ്. എത്രയോ സ്ഥാപനങ്ങൾ, ഹുദവികൾ, വാഫികൾ, എത്രയോ പേര് ഡോക്ടറും എഞ്ചിനീയറും എത്രയോ വലിയ വലിയ തലങ്ങളിലേക്ക് എത്തുന്നു, എല്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ, പഴയതുപോലൊന്നുമല്ലല്ലോ. അപ്പൊ അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ ജമാഅത്തിന്റെ കീഴിൽ ഇങ്ങനെ ഒരു സ്കൂള് നടക്കുമ്പോ അൽഹംദുലില്ലാഹ്, എന്റെ മക്കളെ ഞാൻ അവിടെ വിട്ട് പഠിപ്പിക്കും, എന്റെ മക്കള് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാകണം, നാളെ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാകണം, എന്റെ കണ്ണിന് കുളിർമയുള്ള മക്കളാകണം, എന്റെ മക്കള് കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് വരാൻ പാടില്ല എന്ന് ഓരോ മാതാപിതാക്കളും തീരുമാനിക്കും. ആദ്യം ചെയ്യേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും കമ്മിറ്റിക്കാരുൾപ്പെടെ, ഷെരീഫുക്ക ഉൾപ്പെടെ, ഞാൻ അങ്ങനെ പറയും, ഷെരീഫുക്കായുമായിട്ട് അത്രയും ഒരു ബന്ധം ആദ്യം മാതൃകയാകേണ്ടത്. വീട്ടിലെ മക്കളെയൊക്കെ കൊണ്ടുവിടണം കേട്ടോ, ഷെരീഫുക്ക മക്കളെയും പഠിപ്പിക്കാനൊക്കെ വിടണോ? അൽഹംദുലില്ലാഹ്, അൽബിറിലൊക്കെ പഠിപ്പിക്കുന്ന ചങ്ങാതിമാര് അൽബിറിൽ വിടുന്നവരുണ്ട്. ഞാൻ പറയുന്നത് ചെറുപ്പത്തിലെ കൊച്ചിലെ ശീലം ചുടലവരെ, ഈ ചെറുപ്പത്തിൽ പഠിക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ മരണം വരെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഈ നാട്ടിലെ എന്റെ ഉപ്പമാരോട്, എന്റെ ഉമ്മമാരോട്, ഉമ്മമാരോട് ഞാൻ പറയുന്നു, നീയാണ് നൊന്തു പ്രസവിച്ചത്, ഭർത്താവിന് അതിന്റെ വേദനയെ കുറിച്ച് അറിയില്ല, അത്രയും കഷ്ടപ്പെട്ട് നീ വളർത്തിയ നിന്റെ മക്കൾ, ആ മക്കള് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ചില മക്കൾ അള്ളാഹുവിനോട് പറയും, പടച്ചവനെ എന്റെ കാലു പൊള്ളുന്നു റബ്ബേ, എന്റെ കാലു പൊള്ളുന്നു റബ്ബേ, എന്റെ ഉമ്മാനെ ഒന്ന് മലത്തി കടത്തി താ അല്ലാ, ആ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടെ അല്ലാ. ഖുർആൻ പറഞ്ഞതല്ലേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ പറയുകയാണ്, ഏറ്റവും വലിയ വേദന എന്തെന്നറിയുമോ, നാളെ പടച്ചറബിന്റെ പരലോകത്ത് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ദുനിയാവും ആഖിറവും നമുക്ക് വേണം, എന്റെ വിദ്യാഭ്യാസവും നമുക്ക് വേണം, നമ്മുടെ മക്കളെ നല്ലതുപോലെ പഠിപ്പിക്ക്. ഈ പള്ളിയുടെ കീഴിൽ നടക്കുന്ന സ്ഥാപനം അൽഹംദുലില്ലാഹ്, എല്ലാം ജമാ ത്തിന്റെ കീഴിൽ നല്ല മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. നിന്റെ മക്കളെ ഖുർആൻ ഓതാം പഠിപ്പിക്ക്, ഇംഗ്ലീഷ് വായിക്കാൻ പഠിപ്പിക്ക്, നിന്റെ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും, മാതാപിതാക്കളോടുള്ള കടമ എന്താണ്, കടപ്പാടെന്താണ്, എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് പഠിക്കുകയാണ്. അങ്ങനെ മക്കൾ പഠിച്ചു വളർന്നു കഴിഞ്ഞാൽ നിന്റെ മക്കൾ നല്ല നിലയിലാകുമ്പോ പഠിച്ചവരെ നിന്നെ പൊന്നുപോലെ നോക്കുമല്ലോ, നിനക്ക് വേണ്ടി ദുആ ചെയ്യുമല്ലോ, നിനക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുമല്ലോ, നാളെ നിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോകുമല്ലോ, അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മക്കളെ വാശി പിടിക്കുകയാണ്, എന്റെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കാതെ ഞാൻ സ്വർഗത്തിൽ പോകില്ല അല്ലാ എന്നും മക്കൾ നാളെ സ്വർഗത്തിന്റെ മുന്നിൽ കിടന്ന് മത്സരിക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ അല്ലാതെ മക്കൾ തലതിരിഞ്ഞു പോയാ, ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് പഠിപ്പിക്കുന്ന സ്കൂളിലെ എന്റെ മക്കളെ പഠിപ്പിക്കൂ, വലിയ വലിയ സ്കൂളിൽ മാത്രമേ വിടാറുള്ളൂ. അങ്ങനെ നിന്റെ മക്കളെ പഠിപ്പിച്ചിട്ട് അവസാന തലതിരിഞ്ഞിട്ട് ഈ ദുനിയാവിൽ കിടന്ന് കണ്ണുനീരാ, ഈ ദുനിയാവിൽ കിടന്ന് കണ്ണുനീരാ, അവസാനം എങ്ങനെയെങ്കിലും ഇവിടെ കിടന്ന് മരിച്ചുപോയി, അത് കഴിഞ്ഞാലെങ്കിലും നിനക്ക് സമാധാനമുണ്ടോ? പള്ളിപ്പറമ്പിലും നിന്നെ വെറുതെ വിടില്ല, പള്ളിപ്പറമ്പിലും നിന്നെ വെറുതെ വിടില്ല. ഓരോ വെള്ളിയാഴ്ച ദിവസവും മരിച്ചുപോയ മാതാപിതാക്കളുടെ കബറിന്റെ മുകളിൽ ഒരാഴ്ച ഞാനും നിങ്ങളും ചെയ്ത പാപങ്ങളും നന്മകളും മലക്കുകളെ പറഞ്ഞു കൊടുക്കുമെന്നാണ്. അങ്ങനെ അവസാന പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാടികളുടെ മുന്നിൽ നിന്റെ മോന് കണ്ണുകുടിയനാണ്, വ്യഭിചാരിയാണ്, പലിശ തിന്നുന്നവനാ, നിസ്കരിക്കാത്തവനാ എന്ന മലക്കുകൾ നിന്റെ കബറിന്റെ ചാരത്ത് വന്ന് നിന്ന് പറയുമ്പോ കിടക്കുന്ന കബറാടികൾ കേൾക്കുകയാണ്, നാണം കെട്ട് നീ കബറിന്റെ അകത്ത് തലകുനിക്കുകയാ, അവിടെയും നിനക്ക് സമാധാനമില്ല. നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ മക്കൾ പറയുന്നു, അല്ലാ എന്നെ നശിപ്പിച്ചതെന്റെ ഉമ്മയാ, അല്ലാ എന്നെ
നശിപ്പിച്ചത് എന്റെ വാപ്പയല്ല. ഞാൻ ചെറിയ കുട്ടിയാണ്, എനിക്കറിവില്ലായിരുന്നു എന്റെ ഉമ്മയുടെ വാസിയായി എന്നെ അവിടെ കൊണ്ട് വിട്ടത്. ഞാൻ ഇങ്ങനെയാകാൻ കാരണം എന്റെ ഉമ്മയാണ്. അതുകൊണ്ട് എനിക്ക് തരുന്നതിനെക്കാളും രണ്ടിരട്ടി ശിക്ഷ എന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കണേ അല്ല. പടച്ചവരെ, കാല് പൊള്ളും നിറപ്പേ, ഉമാനമൊന്ന് മലത്തി കടത്തി തരുമോ അല്ലാ. നെഞ്ചത്ത് കയറി ഞാനെന്ന് നിൽക്കട്ടറപ്പേ, എന്റെ ഉമ്മയുടെയും വാപ്പയുടെയും നന്മ മുഴുവനും എടുത്ത് എനിക്കിതാ. എന്റെ പാപം മുഴുവനും അവരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് അവരെ നീ നരകത്തിലേക്ക് വലിച്ചെറിയൂ എന്നും മക്കൾ പറയുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് പറഞ്ഞത് സിറാജല്ല, അല്ലയാ പറഞ്ഞത്, അല്ലയാ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് പെങ്ങളെ, ദുനിയാവും ആഖിറവും വേണം, മക്കൾ സ്വാലിഹീങ്ങളാകണം, പെമ്മക്കൾ സ്വാലിഹത്തുകളാകണം, രണ്ടുപേരും അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്നവരാകണം. അപ്പോഴാണ് സമാധാനമുള്ള ജീവിതമുണ്ടാകുന്നത്. അങ്ങനെ അല്ലാഹനെ പേടിച്ചൊരു ഭാര്യയും ഒരു ഭർത്താവും തന്റെ മക്കളും ജീവിക്കുമ്പോഴാണ് നീ യാസീൻ ഓതുമല്ലോ, വാസുവാജുഹും ഫീ ദിലാലിൻ അലല്ലറായിക്കി മുത്തഖിയൂന ലഹും ഫീഹാ ഫാകിഹതും വലഹും മാ യദഊന സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തില് നീയും നിന്റെ ഭർത്താവും നിന്റെ മക്കളും കൂടെ സ്വർണത്തിന്റെ ചാരുക സേലയിലിരുന്ന് സുഖിക്കുകയാ. സ്വർഗത്തിലെ ഹൂറിനീങ്ങളായ പെണ്ണുങ്ങൾ നിനക്ക് ഖിദ്മത്ത് ചെയ്യാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന മലക്കുകൾ പോലും അവിടെന്ന് പറയുന്നു സലാ, നിനക്കും നിന്റെ ഭർത്താവിനും നിന്റെ മക്കൾക്കും സലാം പറയുകയാണ്. ആ സമയത്താണ് ഈ നാട്ടിലെ പെണ്ണ് ചോദിക്കുകയാ, ആയിഷ എങ്ങനെയാടി നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത്? ദുനിയാവിൽ നീ ജീവിച്ചതുപോലെ നിന്റെ ഭർത്താവും നിന്റെ മക്കളും ഇവിടെയും നിങ്ങൾ ഒരുമിച്ചാണല്ലോ. സ്വർഗത്തിൽ കാണുന്നവർ മുഴുവനും ചോദിക്കുന്ന ഒരവസരമാ നിനക്ക് വേണ്ടത്. അതുകൊണ്ട് പറയുകയാ, മക്കളെ നല്ലതുപോലെ വളർത്ത്, ദീൻ പഠിപ്പിച്ചു കൊടുക്ക്, മയ്യത്ത് കുളിപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുക്ക്, മയ്യത്ത് നമസ്കരിക്കാൻ പഠിപ്പിച്ചു കൊടുക്ക്, യാസീൻ ഓതാൻ പഠിപ്പിച്ചു കൊടുക്ക്, ദിക്റുകൾ പറയാൻ പഠിപ്പിച്ചു കൊടുക്ക്, നമസ്കരിക്കാൻ പഠിപ്പിച്ചു കൊടുക്ക്. എന്റെ പെങ്ങള്, ചെറുപ്പത്തിലെ നിന്റെ മക്കളെ ദീനീ ബോധമുള്ള മക്കളാക്കൂ, അവരെ ചെറുപ്പത്തിലെ പഠിപ്പിക്കൂ, നല്ല കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് വെച്ചു കൊടുക്കൂ. അതാണ് വളർന്നു വരുമ്പോ നിന്റെ മക്കൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹുവേ ഒരു നല്ല സംരംഭത്തിന് തുടക്കമാവുകയാ. നല്ലതുപോലെ തീരുമാനിക്കൂ, ഒരാളെ പോലും വിടാതെ നിന്റെ മക്കളെ കൊണ്ടുവന്ന് നീ പള്ളിയിലെ മുറ്റത്തുള്ള സ്കൂളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക്. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ, സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. അതുകൊണ്ട് 4000 വർഷക്കാലം അല്ലാഹുവേ 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ജീവിച്ചിരുന്ന അവിടുന്ന് ഖിദ്മത്ത് ചെയ്തിരുന്ന മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു, മഹാനവർകൾ അവിടുന്ന് 4 നന്മകൾ പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു സ്വഹാബ, മഹാനവർകൾ അവിടുന്ന് 4 നന്മകൾ പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയുമോ? 2 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണേ, 2 കാര്യങ്ങൾ നിങ്ങൾ മറക്കണേ. ലുഖ്മാനുൽ ഹകീം തങ്ങൾ പറയുകയാ, 4 കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? 4000 പ്രവാചകന്മാരുടെ കൂടെ നടന്നിട്ട് പഠിച്ചതാ, 4000 പ്രവാചകന്മാരുടെ കൂടെ ഖിദ്മത്ത് ചെയ്ത് നടന്നിട്ട് പഠിച്ചതാണ്. ഒന്ന്,
ഇബാദത്ത് ചെയ്യുമ്പോ നിന്റെ ഹൃദയത്തിന് നീ സൂക്ഷിക്കണേ. രണ്ട്, ഭക്ഷണം കഴിക്കുമ്പോ ഈ തൊണ്ടയുടെ താഴെ ഇറങ്ങുന്നതിന് നീ സൂക്ഷിക്കണേ. എന്നിട്ട് രണ്ട് കാര്യം കൂടെ മഹാം പറയുകയാ. എന്നിട്ട് അവസാനം പറഞ്ഞു, രണ്ട് കാര്യം നീ വല്ലാതെ ഓർക്കണേ, ഒരിക്കലും മറക്കാത്ത രണ്ട് കാര്യം. ഒരിക്കലും മറക്കാൻ പാടില്ല, ും മറക്കാൻ പാടില്ല. 24 മണിക്കൂർ മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടുന്ന സമയം വരെ മറക്കാതെ ഹൃദയത്തിൽ കൊണ്ട് നടക്കേണ്ട രണ്ട് കാര്യമുണ്ട്. കുമാരുൽ ഹക്കീം തങ്ങൾ പറയുകയാ, രണ്ട് കാര്യം മറന്നു കളയണേ, ഓർത്തു വെക്കല്ലേ, ഓർത്തു വെക്കല്ലേ. ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മറന്നു കളയേണ്ട രണ്ട് കാര്യമുണ്ട്. അത് പറഞ്ഞോണ്ട് നടക്കേണ്ടതല്ല, അത് മറക്കേണ്ട കാര്യമാണ്. മഹാനായ ലുഖ്മാൻ ഹക്കീം തങ്ങൾ പഠിപ്പിച്ചു തന്നതാ. കരുണക്കടലായ അല്ലാ ആ മഹാന്റെ പൊരുത്തം നൽകണേ. അല്ലാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈ സദസ്സു സ്വീകരിക്കണേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 4000 വർഷക്കാലം അല്ലാഹുവേ, 4000 പ്രവാചകന്മാർക്ക് ഹിദ്മത്ത് ജീവിച്ചിരുന്ന, അവിടെ നിന്ന് ഹിദ്മത്ത് ചെയ്തിരുന്ന മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു, മഹാനവർകൾ അവിടെ നിന്ന് 4 നന്മകൾ പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു സ്വഹാബാ, മഹാനവർകൾ അവിടെ നിന്ന് 4 നന്മകൾ പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയുമോ? രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണേ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മറക്കണേ. ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ പറയുകയാ, 4 കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? 4000 പ്രവാചകന്മാരുടെ കൂടെ നടന്നിട്ട് പഠിച്ചതാ. 4000 പ്രവാചകന്മാരുടെ കൂടെ ഹിദ്മത്ത് ചെയ്ത് നടന്നിട്ട് പഠിച്ചതാണ്. ഒന്ന്, ഇബാദത്ത് ചെയ്യുമ്പോ നിന്റെ ഹൃദയത്തിന് നീ സൂക്ഷിക്കണേ. 2, ഭക്ഷണം കഴിക്കുമ്പോ ഈ തൊണ്ടയുടെ താഴെ ഇറങ്ങുന്നതിന് നീ സൂക്ഷിക്കണേ. എന്നിട്ട് രണ്ട് കാര്യം കൂടെ മഹാം പറയുകയാ. എന്നിട്ട് അവസാനം പറഞ്ഞു, രണ്ട് കാര്യം നീ വല്ലാതെ ഓർക്കണേ, ഒരിക്കലും മറക്കാത്ത രണ്ട് കാര്യം. ഒരിക്കലും മറക്കാൻ പാടില്ല, ം പോലും മറക്കാൻ പാടില്ല. 24 മണിക്കൂർ മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടുന്ന സമയം വരെ മറക്കാതെ ഹൃദയത്തിൽ കൊണ്ട് നടക്കേണ്ട രണ്ട് കാര്യമുണ്ട്. കുമാരുൽ ഹക്കീം തങ്ങൾ പറയുകയാ, രണ്ട് കാര്യം മറന്നു കളയണേ, ഓർത്തു വെക്കല്ലേ, ഓർത്തു വെക്കല്ലേ. ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മറന്നു കളയേണ്ട രണ്ട് കാര്യമുണ്ട്. അത് പറഞ്ഞോണ്ട് നടക്കേണ്ടതല്ല, അത് മറക്കേണ്ട കാര്യമാണ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ പഠിപ്പിച്ചു തന്നതാ. കരുണക്കടലായ അല്ലാ ആ മഹാന്റെ പൊരുത്തം നൽകണേ. അല്ലാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈ സദസ്സു സ്വീകരിക്കണേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.